നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ബയോ കൺട്രോൾ ലാബ് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷകർക്കായി 16-ാമത് അക്ഷയശ്രീ അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ബയോ കൺട്രോൾ ലാബ് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം പുറത്തിറക്കിയ പരിസ്ഥിതി സൗഹൃദ സസ്യ സംരക്ഷണം കൈപുസ്തകവും ലഘുരേഖകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ പ്രകാശനം ചെയ്തു. ഉന്നത മൂല്യമുള്ള വിളകളുടെയും മൂല്യവർദ്ധിത കൃഷിയുടെയും പ്രോത്സാഹനം ഉറപ്പാക്കുമെന്നും കർഷകരെ ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, കാട്ടുപന്നി, കീടങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മെച്ചപ്പെട്ട വിത്തിനങ്ങളും കീടനാശിനികളും നൽകി ഇത്തരം സാഹചര്യത്തിൽ കർഷകനെ സഹായിക്കാൻ ലബോറട്ടറി സംവിധാനത്തിന് കഴിയുമെന്നും ഉദ്ഘാടനവേളയിൽ മന്ത്രി പറഞ്ഞു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ആദരിച്ചു. കൃഷി ജാഗ്രൻ സംഘടിപ്പിച്ച MFOE 2023 മില്ലിയണയർ ഫാർമറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാഹുൽ ഗോവിന്ദ് കൃഷിമന്ത്രിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന 16-ാമത് അക്ഷയശ്രീ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകന് 2 ലക്ഷം രൂപയും ജില്ലാതലത്തിൽ 50,000 രൂപ വീതമുള്ള 13 അവാർഡുകളും മട്ടുപ്പാവ്, സ്കൂൾ, കോളേജ്, വെറ്ററൻസ്, ഔഷധ സസ്യങ്ങൾ എന്നീ മേഖലകൾക്കായി 10,000 രൂപ വീതമുള്ള 33 പ്രോത്സാഹന അവാർഡുകളും നൽകും. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണ്ണ മേൽവിലാസവും 2 ഫോൺ നമ്പറുകളും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം. പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷ സ്ക്രീനിൽ കാണുന്ന മേൽവിലാസത്തിൽ നവംബർ 30-നകം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ കനക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത 3 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും നാളെ ഇടുക്കിയിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും 11-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് മുതൽ തെക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.